അപ്പോ ഈ മൂവിയുടെ ട്രെയിലർ കുറച്ച് മുന്നേ ഇറങ്ങിയത്, അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് എടുത്തത് മൂവി റിലീസ് ആവാൻ? അതിന്റെ ഇടയിൽ ഞാൻ വേറെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചൊരു ബിസി ആയിപ്പോയി. അപ്പൊ പോസ്റ്റ് പ്രൊഡക്ഷന്റെ ഒരു ഒരു ഡിലേ വന്നു. അതിനുശേഷം ഞാൻ പിന്നെ വന്നിട്ട് രണ്ട് മൂന്ന് ആഡ് ഫിലിംസിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ജോയിൻ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് എത്തുന്നത്. അങ്ങനെയുള്ള കാര്യം. പിന്നെ പ്രൊഡ്യൂസറും ഇപ്പൊ എന്റെ ഒരു തിരക്ക് കാരണം അദ്ദേഹവും എന്തെച്ച വേറെ സിനിമയിലേക്ക് പോയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഒരു ചെറിയൊരു ചെറിയ ഡിലേ വന്നത്. പക്ഷെ ഇതൊരു എവർഗ്രീൻ സാറിനാണ്, എപ്പോ കൊണ്ടുവച്ചാലും നമ്മുടെ പ്രോഡക്റ്റ് റെഡിയാണ്. ഏത് ജനറേഷൻ കണ്ടാലും മഴയ്ക്കൊരു ഫീലില്ലേ, സ്നേഹത്തിനൊരു ഫീൽ ഉണ്ടല്ലോ, റൊമാൻസിനൊരു ഫീൽ. അതേമാതിരി തന്നെ ഇത് നമുക്ക് ഏത് സമയത്തേക്കും ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, മൂവിയാണ്. ഇപ്പൊ ചിലവരൊക്കെ കാസ്റ്റ് ചെയ്തത് ഓഡീഷൻ വഴി, കാസ്റ്റിംഗ് കോൾ വഴിയാന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ അവരെങ്ങനെ ഈ ക്യാരക്ടറിന് ആപ്റ്റ് ആവുന്ന തോന്നിയത് എങ്ങനെയാണ്? അത് നമ്മൾ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പുതിയ ആൾക്കാർ, ഇപ്പോൾ ഹീറോയിൻ അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഈ ട്യൂട്ടോറിയൽ കോളേജിലെ കുട്ടികൾ, ഇവരെല്ലാം തന്നെ ഓഡീഷനിലൂടെ വന്നതാണ്. നല്ല രീതിയിൽ ടാലൻ്റ് ഉള്ള ആൾക്കാർ, ഏകദേശം എനിക്ക് തോന്നുന്നു ഞാനൊരു പ്രാവശ്യം അധികം ബുദ്ധിമുട്ടിപ്പോയി, 7000 മുകളിൽ എൻട്രി ഉണ്ടായിരുന്നു. ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞു എനിക്കിത് മുഴുവൻ നോക്കാൻ പറ്റില്ല, നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് തരുമോ? എന്നിട്ട് പുള്ളി വേറൊരു ഏജൻസിയും കൂടെ വെച്ച് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്തതിൻ്റെ അകത്തുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ എടുത്തിട്ടുള്ളത്. അവരൊക്കെ തന്നെ എനിക്കൊരു കാര്യം ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും, നാളെ മലയാള സിനിമയ്ക്ക് ഫ്യൂച്ചറിൽ നല്ല ആർട്ടിസ്റ്റായിട്ട് വരുന്ന കുട്ടികളാണ് വന്നിട്ടുള്ളത്, എല്ലാവരും തന്നെ. അങ്ങനെ ഒരു കാര്യമാണ്. അപ്പോൾ പാട്ടുകളൊക്കെ കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും, അവരുടെ ഒരു പെർഫോമൻസ് മൂഡും കാര്യങ്ങളും അവരുടെ ഒരു ടാലൻറ്റും ഒക്കെ. പിന്നെ പുതിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുറേ കൂടി എന്താ പറയുക, ഇതിനോട് സിൻസിയറാണ്. അവർ അതിൽ തന്നെ പഠിക്കുന്ന ആൾക്കാരൊക്കെയാണ്, കോഴ്സ് കഴിഞ്ഞവരുണ്ട്. അപ്പോൾ അവർ ഇതിനു വേണ്ടി തന്നെ അവിടെ നമ്മുടെ കൂടെ 10-25 ദിവസം നിന്ന് ഇതിൻ്റെ വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത് അങ്ങനെ അവരതിനെ തയ്യാറെടുത്ത് വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസ് എന്ന് പറയുന്നതാണ്, എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? സിനിമ 13 വെള്ളിയാഴ്ച ഓണം റിലീസായിട്ട് എത്തുകയാണ്. അപ്പോൾ തിരുവോണത്തിന് നമ്മൾ പ്രതിഭ ടീം മലയാളികൾക്ക് വേണ്ടിയിട്ടൊരു ഓണ വിരുന്ന് ഒരുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രതിഭയോടൊപ്പം ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്ര ഇനിയും സാറും നല്ല നല്ല ഒരുപാട് സിനിമ മലയാള സിനിമയിലോട്ട് കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.